ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനായ ജോണി ആന്റണി ഒരു നടനെന്ന നിലയിലും മലയാള സിനിമാ രംഗത്ത് നിറസാന്നിധ്യമായി മാറിക്കഴിഞ്ഞു. ഉദയപുരം സുൽത്താനിൽ അഭിനയ ജീവിതം തുടങ്ങിയ അദ്ദേഹം ഇപ്പോൾ 30-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞു. ന്യൂ ജനറേഷൻ ചിത്രങ്ങളായ ഹോം, ഹൃദയം തുടങ്ങി ജാനകി ജാനെ, നെയ്മർ പോലുള്ള സിനിമകളിൽ വരെ എത്തി നിൽക്കുകയാണ് നടനെന്ന രീതിയിൽ ജോണി ആന്റണിയുടെ വളർച്ച. കൊച്ചി രാജാവ്, CAD മൂസ തുടങ്ങിയ എവർഗ്രീൻ ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകൻ അഭിനയത്തിൽ ശോഭിക്കാൻ വൈകിയതിന് പിന്നിലെ കാരണമാണ് ഇപ്പോഴുള്ള സിനിമകളിലെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ കാണുമ്പോൾ ആരാധകർ അത്ഭുതത്തോടെ ചോദിക്കുന്നത്. അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ സംവിധാനത്തിൽ നിന്നും കുറച്ചു കാലത്തേക്ക് വിട്ടു നിൽക്കുകയാണ് താരം. ഇപ്പോൾ അഭിനയത്തിൽ കുറച്ച് തിരക്കുണ്ട്. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റെടുത്ത കുറച്ച് ജോലികൾ പൂർത്തിയാക്കാനുണ്ട്. അതൊക്കെ തീർത്ത് സമാധാനമാകുന്ന സമയത്ത് സംവിധാനം ചെയ്താൽ മതി എന്നാണ് തീരുമാനമെന്നും സംവിധാനം അവസാനിപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ജോണി ആന്റണി പറയുന്നു, യാതൊരു സിനിമാ പശ്ചാത്തലവും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നും സിനിമാ ഭ്രാന്ത് ഒന്നുകൊണ്ട് മാത്രമാണ് ജോണി ആന്റണി സംവിധായകനായത്. അതിനു മുൻപ് പള്ളിയിലച്ചനാകാൻ സെമിനാരിയിൽ ചേരാൻ വരെ ജോണിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കുടുംബസമേതം എന്റെ അമ്മ സൂപ്പറ പരിപാടിയിൽ കുടുംബത്തോടൊപ്പം അതിഥിയായി എത്തിയപ്പോൾ പള്ളിയിലച്ചനാവാൻ മോഹിച്ചു നടന്ന കാലത്തെക്കുറിച്ച് താരം വിശദീകരിച്ചു. പള്ളിയിലച്ചന്മാർക്ക് ലഭിക്കുന്ന ഭക്ഷണവും ബഹുമാനവും കണ്ടിട്ടാണ് അച്ഛനാകാൻ പോകാൻ മോഹം വന്നതെന്നും ജോണി ആന്റണി പറയുന്നു. പക്ഷേ 12 വർഷത്തോളം നീണ്ട പഠനം തനിക്ക് ഒരു ബാലികേറാമല ആയതുകൊണ്ട് പാതിവഴിയിൽ ആഗ്രഹം ഉപേക്ഷിച്ചെന്നും ജോണി ആന്റണി പറയുന്നു. ജോണിയുടെ അമ്മയുടെ സഹോദരൻ വൈദികനായിരുന്നു. പെണ്ണ് കിട്ടാത്തതുകൊണ്ടാണോ പള്ളിയിലച്ചനാകാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് അവതാരക ഗായത്രി ചോദിച്ചപ്പോഴാണ് സത്യാവസ്ഥ ജോണി ആന്റണി പറഞ്ഞത്. എന്റെ അമ്മച്ചിയുടെ ആങ്ങള അച്ഛനായിരുന്നു. ഈ അച്ഛൻ വീട്ടിൽ വരുമ്പോൾ മാത്രമാണ് വീട്ടിലെ പൂവൻ കോഴിയെ കൊല്ലുന്നത്. അല്ലെങ്കിൽ മൂത്ത അളിയൻ വരണം. ഇവർക്ക് വേണ്ടി മാത്രമാണ് അമ്മച്ചി പൂവൻ കോഴിയെ കൊല്ലുന്നത്. പിന്നെ അച്ഛന് കിട്ടുന്നൊരു ബഹുമാനം വേറൊന്നാണ്. അച്ഛൻ വരുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവരും ആ ബഹുമാനം കൊടുക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം പള്ളിയിലച്ചന്മാർക്ക് കിട്ടുന്ന ഭക്ഷണമാണ്. എങ്ങനെയെങ്കിലും പലതരത്തിലുള്ള ഐറ്റംസ് അച്ഛൻ വരുമ്പോൾ കൊടുക്കാനുണ്ടാകും. അതൊക്കെ കണ്ടാണ് ആ ആഗ്രഹം വന്നത്. അച്ഛനായാൽ നല്ല ബഹുമാനവും കിട്ടും, ഭക്ഷണവും കിട്ടുമല്ലോ. അങ്ങനെയാണ് ആ ആഗ്രഹം വന്നത്. പിന്നീട് സിനിമയോട് അമിത ഭ്രമം വന്നു. അച്ഛനായാൽ സിനിമയിൽ ഒരു ജീവിതം സാധ്യമാകില്ല. പിന്നെ 12 കൊല്ലം ഒന്നും പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റുകയുമില്ല. ജോണി ആന്റണി പറയുന്നു, താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു നടന്ന കാലത്ത് ആരും സിനിമാക്കാർക്ക് പെണ്ണുകൊടുക്കാത്ത സാഹചര്യമായിരുന്നുവെന്നും ജോണി ആന്റണി പറയുന്നു. 19-ാമത്തെ പെണ്ണുകാണലിലാണ് വിവാഹം നടന്നതെന്നും താരം കൂട്ടിച്ചേർത്തു. ഇന്ന് 2 പെൺകുട്ടികളുടെ അച്ഛനാണ് ജോണി ആന്റണി. എത്രയൊക്കെ സിനിമ ചെയ്താലും ജോണി ആന്റണി എന്ന പേര് കേട്ടാൽ മലയാളിക്ക് ആദ്യം ഓർമ്മ വരിക CAD മൂസ തന്നെയാണ്.